ഒരേ സമയം മതപരമായ കാര്യത്തിലും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിലും ഇടപെട്ട ഒരു മഹാപണ്ഡിതനാണ്. അപ്പോഴും അദ്ദേഹം പറയും, മതേതരത്വത്തെ അംഗീകരിക്കുന്നു, ഞാൻ മതേതരനല്ല, ഞാൻ മതവാദിയാണ്. നമ്മളും അങ്ങനെയാവണം. മതേതരത്വം എന്ന രാജ്യത്തിന്റെ ഒരു ശൈലിയെ നമുക്ക് അംഗീകരിക്കാം. നമ്മൾ മതേതരൻ ആവാൻ പാടില്ല, നമ്മൾ മതവാദിയാവണം, മതത്തിന്റെ ആളാവണം. ഇസ്ലാമിക സംഹിതകളെ നമ്മളല്ലാതെ പിന്നെ ആരാ കൊണ്ടു നടക്കുക? അക്കൂട്ടത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി, ഈ വീട്ടുകാരി കൊണ്ടുവച്ച രുചിയുള്ള ഭക്ഷണം ഒരുപാട് നേരം അവിടെ നോക്കിയിരിക്കുകയാണ് റസൂലുള്ള. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ബേജാറായി, എന്താണ് ഞാൻ കൊടുത്ത ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കാത്തത്? അവര് ചോദിച്ചു, അല്ലയോ റസൂലുള്ള, ഞാൻ അങ്ങേക്ക് താല്പര്യമുള്ള രുചിയുള്ള ഭക്ഷണമാണല്ലോ തന്നിരിക്കുന്നത്, എന്തേ കഴിക്കാത്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല, ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല. അപ്പൊ അടുത്ത ചോദ്യം, എന്തേ ഭക്ഷണത്തിൽ ബർക്കത്തില്ലാത്തത്? ഈ ഭക്ഷണത്തിന് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട്, ഈ ഭക്ഷണത്തിൽ നിന്ന് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട്, പുക ഉയരുന്നുണ്ട്, പുക ഉയരുന്ന ഭക്ഷണം മനുഷ്യന് ചേരൂല, ആവി പറക്കണ ഭക്ഷണം മനുഷ്യന്മാർക്ക് ചേരൂല. ഈ അടുത്ത കാലത്ത് നടന്ന പഠനത്തിൽ ലങ്സ് ക്യാൻസർ വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചുട്ടുപൊള്ളുന്ന ഭക്ഷണം കഴിക്കൽ എഴുതി വെക്കപ്പെട്ടു. 1400 വർഷം മുമ്പാ പറയണത്, ഭക്ഷണത്തിൽ ബർക്കത്തില്ല, ബാരിക്കലനാ ഫീ ശഅബാൻ എന്ന് ദുആ ചെയ്യുന്ന മാസത്തിലെ ഒരു രാത്രിയിലാണ് ഭക്ഷണത്തിൽ ബർക്കത്ത് വേണമെന്ന ഒരു പാഠം പഠിക്കുന്നത്, ചൂടുള്ള ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന പാഠം പഠിക്കുന്നത്. ബാരിക്കലനാ എന്ന് പറഞ്ഞാൽ എന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ, എന്റെ ആഫിയത്തിൽ ബർക്കത്ത് തരണേ, എന്റെ ഇൽമിൽ ബർക്കത്ത് തരണേ, എന്റെ കൃഷിയിൽ ബർക്കത്ത് തരണേ, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, എന്റെ യാത്രയിൽ ബർക്കത്ത് തരണേ, എന്റെ കുടുംബത്തിൽ ബർക്കത്ത് തരണേ, എന്റെ മക്കളിൽ ബർക്കത്ത് തരണേ. ബാരിക്കലനാ ഫീ ശഅബാൻ, ഇത് ദ്വാരക്കണ മാസത്തിലാണ് ബർക്കത്തുള്ള ഭക്ഷണം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തത്. ബർക്കത്തുള്ള ഭക്ഷണം, ചൂടുള്ള ഭക്ഷണത്തിൽ ബർക്കത്തില്ല. ഇനി നമ്മൾ അതിനെ ഉപേക്ഷിക്കണം, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ വേണ്ടാന്ന് വെക്കണം, നമ്മൾ വേണ്ടാന്ന് വെക്കണം. കാര്യം എന്തിനു ശരീരത്തെ നശിപ്പിക്കണം? ലങ്സ് ക്യാൻസർ വരാം. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൂടിയ സമൂഹത്തിൽ ക്യാൻസർ വർദ്ധിച്ചില്ലേ? തട്ടുകടകളിലെ ഭക്ഷണം ഒരുപക്ഷെ സാധാ ഹോട്ടലിലെ ഭക്ഷണത്തെക്കാൾ നല്ലതായിരിക്കാം, കാരണം അപ്പപ്പോ പാചകം ചെയ്യുന്നുണ്ടോ മറ്റോ എനിക്കറിയില്ല. സൂക്ഷിക്കേണ്ടത്, പാചകം ചെയ്ത് തന്നാലും തണിയാനുള്ള ഒരു ക്ഷമ ദയവു ചെയ്ത് കാണിക്കണം, തണിയാനുള്ള ഒരു ക്ഷമ കാണിക്കണം. ചൂടുള്ള ചായ കുടിക്കരുത്, ചൂടുള്ള വെള്ളം കുടിക്കരുത്. ഇത് റസൂലിന്റെ അധ്യാപനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ജലീൽ ദാരിമിയുടെ സ്വന്തം അഭിപ്രായം ഒന്നും പറയുന്നില്ല. മുഅ്മിനീങ്ങളോട് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയാൻ, മുഅ്മിനീങ്ങളോട് ഞാൻ എങ്ങനെ എന്റെ സ്വന്തം അഭിപ്രായം? നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, റസൂലിന്റെ ഉമ്മത്തിൽ വലിയ പ്രൗഢിയുള്ള ആളുകളാണ്. നിങ്ങളോട് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പ്രസംഗിക്കാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഹദീസുകൾ അറിയുന്നവരാണ്, അത് നിങ്ങളുടെ മേന്മയാണ്. അപ്പൊ നിങ്ങളോട് സാധാ നാട്ടുവർത്തമാനം പറയുന്നതിൽ ശരിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഇത് വേണ്ടുവോളമുണ്ട്. ഭക്ഷണം ഒരു സമൂഹത്തിന്റെ സംസ്കാരമാണ്. മാംസം കഴിക്കണമെന്ന് പ്രോത്സാഹിപ്പിച്ചു മുഹമ്മദുർ റസൂൽ. സയ്യിദു ത്വആമി, സയ്യിദു ത്വആമി അഹ്ലു ദുനിയാ വ അഹ്ലുൽ ജന്ന, സ്വർഗലോകത്തെയും ദുനിയാവിലെയും ജനങ്ങളുടെ ഭക്ഷണത്തിലെ രാജാവ് അല്ലഹം മാംസമാണ്. പക്ഷേ ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ ഒരുപാട് ദിവസത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറച്ചി കഴിക്കൂല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശവം പേറുന്ന ശരീരമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ശവം പേറുന്ന ശരീരമാക്കരുത്. എന്താ റസൂലുള്ളാ അങ്ങനെ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇറച്ചി തിന്നലാണ്. ദിവസം ആഴ്ചയിൽ 4-5 തവണ ഇറച്ചി തിന്നല, മാക്സിമം ഒരു മനുഷ്യന് 2 തവണയാണ് ശരീരത്തിന് പ്രശ്നം വരാതെ മാംസം കഴിക്കാൻ പറ്റുക. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ശരീരത്തിന് പ്രയാസം വരാതെ ഒരു മനുഷ്യന് ആഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയുടെ അളവ് 2 ദിവസം. മൂന്നാമതൊരു ദിവസം കഴിക്കേണ്ടി വന്നാൽ അതിന് കഴിക്കേണ്ട മരുന്നിനെ കുറിച്ച് തിബ്ബുന്നബവിയിൽ പറയുന്നു.
മൂന്ന് ആഴ്ചയിൽ മൂന്നാമതൊരു തവണ ഇറച്ചി കഴിക്കേണ്ടി വന്നാൽ കഴിക്കേണ്ട മരുന്ന്, ഞാനത് പറഞ്ഞുതരൂല, പിന്നെ നിങ്ങൾ അപ്പേരും പറഞ്ഞിട്ട് ഇറച്ചി കഴിച്ചാൽ. മൂന്നാമതൊരു തവണ കഴിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ ശരീരത്തിൽ അത് രോഗമാവാതിരിക്കാൻ എങ്ങനെ? എന്തൊരു അത്ഭുതകരമായ അധ്യാപനമാണ് റസൂലുള്ളാഹിന്റെ അധ്യാപനം. സ്വർഗലോകത്തെ ഭക്ഷണത്തിന്റെ രാജാവ്, ഭൂമിയിലെ ഭക്ഷണത്തിലെ രാജാവ് മാംസം. പക്ഷേ കഴിക്കാൻ പാടുള്ളത് എപ്പോഴാണ്? വല്ലപ്പോഴും. അല്ലെങ്കിൽ രാജാക്കന്മാർ എപ്പോഴും കാണുമ്പോൾ ഒരു രസൂലല്ലോ ഉണ്ടോ? രാജാവിന് എപ്പോഴും കാണാൻ പാടില്ലല്ലോ. അതിനായിട്ട് സമയം ഇപ്പൊ ഖത്തീബ് ജുമാന്റെ തൊട്ട് മുമ്പല്ലേ വരാൻ പറ്റും? നേരത്തെ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആ കറുത്ത കോട്ടിട്ട് നടത്തി കളിക്കാൻ വേണ്ട ഖത്തീബ്. നിങ്ങൾ പറയും ഫിഖ് പറയുന്നത് എന്താണ്? ആ ലാസ്റ്റ് സമയത്ത് വാള് പിടിച്ചതിന് ശേഷം മെല്ലെ വരിക, അപ്പൊ കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു റായത്താണ്. ഇത് നേരത്തെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടത്താം, തീർന്നില്ലേ കഥ? അണ്ടല്ലേ മൂപ്പർക്കായി മിഹ്റാബിന്റെ പള്ളക്കൊരു സ്പെഷ്യൽ റൂം കൊടുക്കണ്. അപ്പൊ ബഹുമാനം ആദരവുള്ളൊക്കെ എപ്പോഴും ഉണ്ടാവാൻ പാടില്ല. അത് ആഴ്ചക്കൊരിക്ക അല്ലെങ്കിൽ രണ്ടാഴ്ചക്കൊരിക്ക അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. റസൂൽ ഒരു തവണ ഇറച്ചി കഴിച്ചാൽ പിന്നെ കുറേ കാലം ഇറച്ചി കഴിക്കൂല. കിട്ടാഞ്ഞിട്ടൊന്നുമല്ല റസൂൽ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ചാണെന്നല്ല, വേണമെന്ന് വെച്ചാൽ എന്തും ലഭിക്കുമായിരുന്നിട്ടും വേണമെന്ന താല്പര്യം വന്നില്ല എന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. സ്വർണം മലകൾ സ്വർണ്ണാക്കി തരാന്ന് പറഞ്ഞു, കിട്ടാഞ്ഞത് കൊണ്ട് വേണ്ടാന്ന് വെച്ചാണല്ല റസൂലുള്ളാ. കിട്ടുമായിരുന്ന സന്ദർഭത്തിൽ വേണ്ടാന്ന് വെച്ചു റസൂൽ. ഇല്ലാത്തതുകൊണ്ട് ദാരിദ്ര്യത്തെ ആസ്വദിച്ചാളല്ല മുഹമ്മദ് റസൂലുള്ളാഹി. ലഭിക്കുമായിരുന്നിട്ടും വേണ്ടാന്ന് വെച്ചു, ലഭിക്കുമായിരുന്നിട്ടും വേണ്ടാന്ന് വെച്ചു. അല്ലാണ്ട് ഇല്ലാത്തതുകൊണ്ട് പട്ടിണി കിടന്നു വയറിങ്ങനെ ചുരുണ്ടു അല്ല, ലഭിക്കുമായിരുന്നു പക്ഷെ വേണ്ടാന്ന് വെച്ചു. സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കും, അങ്ങനെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് ആ ശൈലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒക്കെ ലഭിക്കുമായിരുന്ന സന്ദർഭത്തിലും ഇതൊക്കെ ആവശ്യത്തിന് മതിയെന്ന് തീരുമാനിക്കാൻ കഴിയണം. ഇതൊക്കെ ആവശ്യത്തിന് തീരുമാനിക്കാൻ ആവശ്യത്തിന് മതിയും തീരുമാനിക്കാൻ കഴിയണം. അപ്പം ഭക്ഷണത്തിൽ വലിയ പ്രൗഢിയുള്ള ഭക്ഷണമാണ് മാംസം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ദിവസം കൂടി പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ഉച്ചയിലാണ് ഇറച്ചി കഴിക്കാൻ നല്ലത്. ഇറച്ചി ഭക്ഷണമായി കഴിക്കാൻ നല്ല ദിവസം ഏതാ? വെള്ളിയാഴ്ച ഉച്ചയിലാണ്. പഴയ കാലത്തൊക്കെ ആകെ നാട്ടിലൊക്കെ, നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്ത് പോത്തിനിറക്കൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാൻ ദീൻ ഇസ്ലാം പുറത്തുനിന്നൊരു തമാശ പറയില്ലേ നമ്മുടെ നാട്ടിൽ? ഇവിടെ ഒന്നുമില്ല അല്ലേ? ഇവിടെ പറയില്ലല്ലോ വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാത്തവൻ ദീൻ ഇസ്ലാം എന്ന് പുറത്താന്ന് പറയും. കണ്ണൂർ അങ്ങനെ ഒരുപാട് തമാശ ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടാവില്ല നിങ്ങള്? വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വാക്കല്ലേ, വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചാലും ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ വീട്ടും വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങും. ശരിയാണ്, അതൊരു ശരിയായ ഇൽമാണ്. വെള്ളിയാഴ്ച ദിവസം ശരീരത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം, രക്തത്തിൽ വരേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം, ആ മാറ്റത്തിലേക്ക് ഈദുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്ന എന്തിന്റെ രഹസ്യം എന്താണ്? ശരീരക്ഷമത. ഇന്നിപ്പോ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യം ഉണ്ടാകുന്ന രാവിലാണ് ഞാൻ ആരോഗ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഒരു മനുഷ്യന് രോഗത്തിന് ശിഫ കിട്ടുന്ന രാത്രിയിലാണ് ഞാൻ ആരോഗ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഈ രാത്രിയുടെയും ഈ മാസത്തിന്റെയും പ്രത്യേകത എന്താ? ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള മാസം ശഅബാൻ. ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള സമയം വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശക്തി ഉണ്ടാകുന്ന സമയം, ഏറ്റവും ശക്തി എനർജി ഉണ്ടാകുന്ന സമയം വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചവരെ അതിന്റെ ആഘോഷമായി. യൗമുൽ ജുമഅ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ്. അല്ലാണ്ട് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസങ്ങൾ എന്ന് മാത്രം അർത്ഥം വെക്കണ്ട. മനുഷ്യ ശരീരത്തിൽ ഗുണങ്ങളെ നന്മകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം യൗമുൽ ജുമഅ, ജുമഅ ചെയ്യപ്പെടുന്ന ദിവസം, അനുഗ്രഹീത ദിവസം, ദിവസങ്ങളിലെ രാജാവ്. അതിന്റെ രാത്രിയിലാണ് നമ്മൾ, അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ചില മഹാന്മാർ ദ്വാരക്കണറില്ലേ വ്യാഴാഴ്ച അസ്തമിച്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ ആക്കണം. എന്തേ സിഹത്തുള്ള സമയത്തുള്ള മരണം വല്ലാത്ത മരണമാണ്. സിഹത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. ആരോഗ്യത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുന്ന നേരത്ത് ആ സമയത്തുണ്ടായ പനി രോഗമാണെന്ന് തെറ്റിദ്ധരിച്ച് മന്ത്രിച്ചപ്പോൾ ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹാക്കും ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹുവിനും കൊടുത്ത ഉപദേശത്തിൽ നിന്നാണ് ആ പാഠം കിട്ടുക. രോഗിയായി കിടന്ന് റസൂലുള്ളാഹി വഫാത്തായതല്ല, ആ രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അവിടുന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല. ഐഷ ബീബി മന്ത്രിക്കാണ്,
ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ഞാൻ വഫാത്തിന്റെ വേളയിലും ആരോഗ്യവാനാണ്. അല്ലാഹു ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അപ്പം എന്റെ മരിപ്പിക്കണ എപ്പോള്? ഫീ ലൈലത്തിൽ ജുമഅത്തി ഔ ഫീ നഹാരിഹ, വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ എനിക്ക് മരിക്കണം. എന്തുകൊണ്ട്? ഏറ്റവും ഉശിരുള്ള സമയത്ത്, ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത്, ഏറ്റവും നന്മകൾ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രാത്രിയിൽ അതിന്റെ പകലിൽ. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു രാത്രിയിലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. വലിയ ഭാഗ്യമാണ്. അള്ളാഹു തൗഫീഖ് കേട്ടെ, അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നവർ വെള്ളിയാഴ്ച ഉച്ചക്ക് മാംസം കഴിക്കുക. പിന്നെ അവിടെയും കണക്കൊക്കെ പറയുന്നുണ്ട്, 70 ഗ്രാമാണ് ഒരാൾക്ക് അനുവദിച്ച തൂക്കം. 70 ഗ്രാം നിങ്ങൾക്ക് പ്രയാസമാവില്ലെങ്കിൽ അത് അത് കീപ്പ് ചെയ്യാം. 70 ഗ്രാം ഒരാൾക്ക് അനുവദിച്ച മാംസത്തിൻ്റെ അളവ് 70 ഗ്രാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളി, അതിനെ കൊണ്ട് മതിയാവണം. പിന്നെ നമുക്ക് എന്താ പറയുക, ഭക്ഷണം മതിയാവാത്ത നമ്മൾ ചവക്കൽ കുറവാണ്. ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവാത്തത്, ഇന്നും കഴിക്കണമെന്ന് തോന്നുന്നതിന്റെ രഹസ്യം എന്താ? നമ്മളിൽ പലർക്കും ചവക്കൽ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടത്, വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടത്. നല്ല പ്രയോഗമാണ്. നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആവണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം, നന്നായി ചവച്ചരച്ച് ജ്യൂസാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ, വയറിന്റെ അകത്ത് ദഹിപ്പിക്കുന്ന എൻസൈമിനേക്കാൾ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഗുണപ്രദമായ വസ്തു അല്ലാഹു സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. ഈ അവയവത്തിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചവക്കുന്ന സമയത്ത് ഇത് ഭക്ഷണത്തിൽ മിക്സാവും. ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി ഒരാൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെ നന്നായി ചവച്ചരച്ച് കഴിക്കണം. യൂറോപ്യന്മാരൊക്കെ ഇന്ന് അത് കീപ്പ് ചെയ്യുന്നവരാണ്. നിങ്ങൾ യൂറോപ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന നോക്കിയോ, പാശ്ചാത്യരായ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന നോക്കിയോ, സ്പെയിനിൽ നിന്ന് കൊണ്ടുപോയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്കും അവിടുന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്കും മാറ്റപ്പെട്ടു. ആരോഗ്യശാസ്ത്രം അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു. രോഗമില്ലാത്ത ശരീരം എങ്ങനെയാ സൃഷ്ടിക്കേണ്ടത് എന്നവർ പലതും അതിൽ നിന്ന് മനസ്സിലാക്കി. സ്പെയിനിലേക്ക് ഇൽമെത്തിയത് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി വരിയനിലൂടെയാണ്. അങ്ങനെയാണ് സ്പെയിൻ ഇൽമിന്റെ പറുദീസയായത്. ആ സ്പെയിനിൽ നിന്ന് എത്ര ഗ്രന്ഥങ്ങളാ കൊണ്ടുപോയത് എന്നറിയില്ല. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമ് കിട്ടിയ യൂറോപ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന ശൈലി കണ്ടിട്ടോ, കുറഞ്ഞ അളവിലേ കഴിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല യൂറോപ്യന്മാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് നേരം ചവക്കും, ഒരുപാട് നേരം ചവക്കും. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മളെ തിന്നല് നന്നായി ചവച്ചരച്ച് കഴിക്കണം. ഭക്ഷണത്തോട് കൂടുതൽ നമുക്ക് താല്പര്യം തോന്നുന്നതിന് ഒരു കാരണം, ഭക്ഷണം ചവക്കൽ കുറവാണ്. ഭക്ഷണം പറ്റുന്നത് 3 വിരൽ കൊണ്ടെടുക്കണം. 3 വിരൽ കൊണ്ടെടുത്ത് കഴിക്കുന്ന ശീലം പഠിക്കണം. ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങിക്കിട്ടും, ഭക്ഷണത്തോടുള്ള വെറി കുറഞ്ഞു കിട്ടും. നമുക്കതാണല്ലോ പ്രശ്നം. ഭക്ഷണത്തിന്റെ രുചി എന്ന് പറഞ്ഞാൽ ആകെ വായക്കകത്ത് മാത്രമുള്ള പരിപാടിയാണ്. ഈ കഴുത്ത് ഇപ്പറം ഇങ്ങോട്ട് വിട്ട പിന്നെ ഭക്ഷണത്തിന് രസമില്ല, പിന്നെ ഇതിനെതിരെ തോന കഴിക്കണ്. ഇവിടെ ശ്രദ്ധിക്കി, ഈ കഴുത്തിന്റെ ഇപ്പുറം വിട്ടാ പിന്നെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, രുചിയില്ല, അതറിയാൻ പറ്റൂല, പിന്നെന്തിനാ തോന കഴിക്കണ്. ഇൻ കേസ് നിങ്ങൾ തോന കഴിച്ചു പോയാൽ ആയുസ് കുറയുന്നു, ആരോഗ്യം കുറയുന്നു, ഉന്മേഷം കുറയുന്നു. എന്തിന് സ്വന്തം ആയുസ് കുറക്കണം? എന്തിന് സ്വന്തം ശരീരത്തിന് ഉന്മേഷം കളയണം? എന്തിന് സ്വന്തം ശരീരത്തിന്റെ ആഫിയത്ത് നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിക്ക്. അപ്പൊ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങിക്കിട്ടാനുള്ള ഒരു മെത്തേഡ്, ഭക്ഷണത്തെ നന്നായി ചവക്കുക. ഇത് റസൂലിന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു മെത്തേഡ്, ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് ചുരുങ്ങി കിട്ടും, ടെൻഷൻ വരില്ല. അല്ലാണ്ട് കുറെ കഴിച്ച് ശീലമുള്ളാക്ക് പെട്ടെന്ന് ഭക്ഷണം കുറക്കുമ്പോൾ ഒരു ടെൻഷനാണ്. ഐ എന്താ ചെയ്യുക? ടെൻഷൻ വരാതെ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടുന്ന ഒരു കാര്യം, ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ പിന്നെ വായ തുറക്കരുത്. പിന്നെ വായ തുറക്കാതെ കുറേ ചവച്ച് ജ്യൂസ് ആക്കിയിട്ട് വിഴുങ്ങുക. ഭക്ഷണം കഴിക്കുന്ന ആളോട് സലാം പറയരുത് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഐ ആരോടാ സലാം പറയണം? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളോട് അസ്സലാമു അലൈക്കും പറയരുത്. അന്തേ എന്തേ പറ, നിങ്ങളൊന്നും മുണ്ടുന്നില്ലല്ല. ഭക്ഷണം കഴിക്കുന്ന ആള് വായക്കകത്ത് ഭക്ഷണം ഉണ്ടായ സന്ദർഭത്തിൽ നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അലൈക്കും അസ്സലാം പറയാൻ വേണ്ടി ഇയാൾ അറിയാണ്ട് വായ തുറന്നു പോകും. വായ അങ്ങനെ തുറന്നു പോയാൽ പുറത്തുള്ള വായു ഭക്ഷണത്തിലേക്ക് കയറും. ഇതിങ്ങനെ വെച്ചാ പിന്നെ പുറത്തുള്ള വായു വായന്റെ അകത്ത്, രണ്ടും മനസ്സിലാകുന്നുണ്ടോ? വായു വായ സെയിം വേർഡ് ആവുന്നതുകൊണ്ട് മനസ്സിലാക്കും. ഒന്ന് വായു, പുറത്തുള്ളത് വായു, ഇത് വായ.
അപ്പൊ വായക്കകത്ത് വെച്ച ഭക്ഷണം, വായക്കകത്ത് വെച്ച ഭക്ഷണത്തിലേക്ക് പുറത്തുള്ള വായു കയറിയാൽ അത് ദഹനത്തെ പ്രയാസത്തിലാക്കും. അപ്പൊ തിന്നുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ അസ്സലാമു അലൈക്കും പറയുമ്പോ ഈ പാവം വായു തുറന്ന് വലൈക്കും അസ്സലാം അറിയാണ്ട് പറഞ്ഞു. അതിനും ചില മിടുക്കന്മാർ, ചില വല്ലാത്ത മിടുക്കന്മാരുണ്ട്. ആ നീ തിന്നുന്നല്ല, അതുകൊണ്ട് എന്നോട് അസ്സലാമു അലൈക്കും ഒന്നും പറയുന്നില്ല, ബാക്കി വർത്താനൊക്കെ പറഞ്ഞോളീ. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നോണ്ട് എന്നോട് അസ്സലാമു അലൈക്കും പറയുന്നില്ല, നീ എപ്പളാ വന്നിക്കണത്, ബാക്കി വർത്ത. ഈ മഹാൻ മനസ്സിലാക്കിയത് അസ്സലാമു അലൈക്കും മാത്രം പറഞ്ഞോ, ബാക്കിയൊക്കെ മിണ്ടാന്നാണ്. ചങ്ങായി, എന്താണ് ഇവനെല്ലാം വേണ്ടത്? ഏത് അവാർഡ് അയ്യാക്കലും കൊടുക്കേണ്ടത്? സലാം പോലും പറയാൻ പാടില്ല എന്ന് നിങ്ങളൊന്നൊരു ഒരു ഗൗരവം മനസ്സിലാക്കി. സലാം പോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കണ ഒരു കാര്യം, അവിടെ പിന്നെ ഈ വായക്കകത്ത് ഭക്ഷണം വെച്ച് പിന്നെ സംസാരിച്ച എന്തപ്പോ കാര്യം? അതേസമയം ചില മഹാന്മാർക്കൊരു ശൈലിയുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായി ചവക്കും, കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മഹാൻ എന്താക്കും, വേറെ നല്ല ഇൽമ് അള്ളാനെ കുറിച്ചൊക്കെ പറയും. ഇത് നല്ല എളുപ്പാടാണ്, ഇൽമിങ്ങനെ ചർച്ച ചെയ്യുക. പക്ഷെ വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല, പറയുന്ന ആളുടെ വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല. ഇമാം ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി എന്ന് പറഞ്ഞ അള്ളാന്റെ പേര് ചേർക്കാവുന്നതാണ്, ഭക്ഷണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവരെ അള്ളാനെ ഓർമ്മിക്കലാന്നാ. ഓർമ്മിക്കലാണ്, നമുക്ക് കഴിയുമെങ്കിൽ ചെയ്തോളി. ഞാൻ പറഞ്ഞില്ല അത്തിപ്പറ്റ ഉസ്താദൊക്കെ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അള്ളാ അൽഹംദുലില്ലാ എന്താ രുചിയുള്ള ഭക്ഷണം, ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും. അള്ളാ അൽഹംദുലില്ലാ നല്ല രുചിയുള്ള ഭക്ഷണം, നല്ല രുചിയുള്ള ഭക്ഷണം. ഇത് പുരക്കാരെ സന്തോഷിപ്പിക്കാൻ പറയണ വാക്കൊന്നല്ല, അള്ളഹാനോട് നന്ദി ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. ഔ, എനിക്ക് ഈ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ നീ ചാൻസ് തന്നല്ലോ, ചാൻസ് തന്നല്ലോ. അപ്പൊ വായ പൂട്ടി നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടില്ല, കൂടുതൽ ഭക്ഷണത്തോട് ആർത്തി വരില്ല. വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിലൂടെ ഭക്ഷണത്തിലൂടെയാണ് രോഗം വരുന്നത്. നമ്മളൊരു പുതിയ നാട്ടിൽ പോയി, പുതിയൊരു നാട്ടിൽ നമ്മളെത്തി, ഇവിടുന്ന് ഇപ്പൊ ഗൾഫിൽ പോയി, ഇവിടുന്ന് ഇപ്പൊ ബാംഗ്ലൂരിൽ പോയി, ഇവിടുന്ന് മഹാരാഷ്ട്രയിൽ പോയി, പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം ഉള്ളി കഴിക്കണം. ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ഉള്ളിയാണ്. എന്തുകൊണ്ട്? ആ നാട്ടിലെ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ വായുമണ്ഡലത്തിൽ നിന്നോ നിന്റെ ശരീരത്തിന് അപകടം വരുന്ന രോഗം ഉണ്ടാവില്ല, നിന്റെ ശരീരത്തിന് അപകടം വരുന്ന രോഗം ഉണ്ടാവില്ല. ഉള്ളി കൊണ്ട് ഉദ്ദേശിച്ച സവാളയല്ല, ചെറിയ സാധനമാണ് ഉള്ളി എന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സവാളയല്ല, വലുതല്ല, എന്റെ ജൂനിയർ ഇല്ല, എന്താ ഇവിടെ പറയാ ചീരുള്ളി എന്നൊക്കെ പറയണ, ചെറിയുള്ളി പ്രത്യേക പേരുണ്ടോ? വലിയതല്ല, സവാളയല്ല, ചെറുതന്നെ ചുവപ്പ് കളറാണ്, വെളുത്തതല്ല. നമ്മളിപ്പോ അതിന്റെ ഉപയോഗം കുറവാണ്. പനിയൊന്നും പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉള്ളിയാണ് നല്ലോണം ഉപയോഗിക്കേണ്ടത്. പനി പടർന്നു പിടിച്ച് പ്രയാസം, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് കുട്ടികൾക്ക് വരുന്ന പനി. പഴയ കാലത്തൊക്കെ കറിയിൽ തേങ്ങ ഇറക്കുമ്പോൾ ഈ ഉള്ളി ചേർക്കുമായിരുന്നു, ഇപ്പൊ പെണ്ണുങ്ങൾ അത് ഉപയോഗിക്കാറില്ല. ഇവിടുത്തെ എനിക്കറിയില്ല, നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ എന്റെ വീട്ടിലെ അനുഭവമാണ് പറയണത്, കോഴിക്കോട് ജില്ലയിലൊക്കെ വ്യാപകമായുള്ള അനുഭവമാണ് പറയണത്, തേങ്ങ ജീരകവും മറ്റൊക്കെ ചേർത്തരക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്ന ഉള്ളി കഷ്ണിച്ച് ചേർത്തരക്കുമായിരുന്നു. സത്യത്തിൽ രോഗം വരാതിരിക്കാൻ മരുന്നല്ല ഭക്ഷണ കഴിക്കേണ്ടത്, ഭക്ഷണത്തിലൂടെയാണ് നാം രോഗപ്രതിരോധ ശേഷി നേടേണ്ടത്. അതിനാണ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറഞ്ഞത്.